स्वस्थलम् कृपासनम् कृपयुडे वासस्थलम् कृपासनम्। പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഒക്ടോബർ ഫംഗ്ഷൻ ഓൺലൈൻ എന്ന വലിയ പദ്ധതിയാണ്, പ്രാർത്ഥനാ പദ്ധതിയാണ്. അതിൻ്റെ 4-ാം ദിവസത്തിലാണ് നമ്മൾ, അതിൻ്റെ 5-ാം ദിവസത്തിലെ രാത്രിയും പകലും 24x31 24 മണിക്കൂർ 31 ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് ഈ ബൃഹത്തായ ഒക്ടോബർ ഫംഗ്ഷൻ്റെ ആധ്യാത്മികമായ ലക്ഷ്യം. ജനമിത് വളരെ പ്രത്യാശയോടുകൂടിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2000-2200 ലെവലിൽ എല്ലാ സമയവും തന്നെ 24 മണിക്കൂറും ജനങ്ങൾ ലൈവായി കൃപാസനത്തിൻ്റെ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമാണ്. അത് കാര്യം നമുക്ക് ഇന്നത്തെ കാലമെന്ന് പറയുന്നത് വചനത്തിന് പട്ടിണിയുണ്ടായിരുന്ന കാലമെന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പ്രാർത്ഥനാലയങ്ങൾ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ലഭ്യമാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കോടികളൊക്കെ മുടക്കിയ വലിയ ദേവാലയങ്ങളെല്ലാം ഒത്തിരി ശുശ്രൂഷകരുമായിട്ട് അടഞ്ഞുകിടക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അത്തരം തീർത്ഥാടന പള്ളികളിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ജനങ്ങളിപ്പോഴും കണ്ണീരോടെ അതിൻ്റെ വാതിക്കലിരുന്ന് പ്രാർത്ഥിക്കുന്ന സങ്കടകരമായ കാഴ്ച കാണാൻ പറ്റും. പള്ളി അടഞ്ഞാലും ദൈവമേ ഞങ്ങൾക്ക് നീയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവാലയത്തിൻ്റെയൊക്കെ പുറത്ത്, അടഞ്ഞു കിടക്കുന്ന ദേവാലയത്തിൻ്റെ പുറത്ത് ജനങ്ങൾ രാത്രിയും പകലും തീർത്ഥാടകർ കൂടി പ്രാർത്ഥിക്കുന്നത്. അതൊരേ സമയം തന്നെ സങ്കടകരവും അതേസമയം തന്നെ വലിയ ആശ്വാസവുമാണ്. ഏത് കൊറോണയ്ക്കും ദൈവത്തിൽ നിന്ന് എന്നെ, എൻ്റെ കുടുംബത്തെയും, ആർക്ക് യേശുക്രിസ്തുവിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ച അപ്പോസ്തല ചൈതന്യം ഇന്ന് സഭയിൽ അധികം കേടുകൂടാതെ നിലനിൽക്കുന്നുവെന്നുള്ളതും ഈ കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതിന് സമാന്തരമായിട്ടാണ് ഇപ്പോഴ് എല്ലാ ധനകേന്ദ്രങ്ങളും തന്നെ ലൈവായി ജപമാല പ്രാർത്ഥിക്കുന്നത്. പല ധനകേന്ദ്രങ്ങൾ 7 ദിവസം 10 ദിവസം ഒക്കെയാണ് ജപമാല. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ ധ്യാനകേന്ദ്രങ്ങളും, കാര്യം അവർക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം കൊണ്ട് ഒത്തിരിയേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ധ്യാനകേന്ദ്രങ്ങൾക്കെല്ലാം. അവർക്കിതിനുള്ള സംവിധാനങ്ങളുമുണ്ട്, ലൈവ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ധ്യാനകേന്ദ്രങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട്. ദൈവം അത് ക്രമീകരിച്ച് കൊടുത്തതാണ്. കാരണം സുവിശേഷ പ്രഘോഷണ ദശകം സഭ പ്രഖ്യാപിച്ച കാലത്ത് ദൈവത്തിൻ്റെ വരദാനമായി ആണ് ധ്യാനകേന്ദ്രങ്ങൾ ദൈവം നൽകിയത്. അത് സ്വാഭാവികമായി ഇങ്ങനെ ഒരു അവസ്ഥകൾ വന്നപ്പോൾ നമ്മളെ സഭയെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനകേന്ദ്രങ്ങൾ 5-10 ദിവസമൊക്കെ മാത്രം ജപമാല പ്രഖ്യാപിച്ചിരിക്കുന്നവർ എത്രയും വേഗം 31-ാം തീയതി വരെ അത് നീട്ടി ലൈവായി ജപമാല പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല കാര്യങ്ങളുടെ അവസ്ഥ.
അതായത് ഇങ്ങനെ ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇതിന് സമാധാനം കണ്ടെത്തിയിട്ടില്ല. മനുഷ്യന്മാരൊക്കെ ഒരുതരം ഈ നാട്ടുപട്ടികളുടെ അവസ്ഥയിലേക്ക് വഴിയെ പോകുന്നതിനെ കടിക്കുന്ന പാതിരാപ്പട്ടികളില്ലേ, അതുപോലെയുള്ള ആൾക്കാർ ഇപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. വെറുതെ ഇരിക്കുന്ന രാജ്യങ്ങളുടെ അതിർത്തി കടന്നു കയറി അവർ പ്രതിരോധിക്കുമ്പോൾ തിരിച്ചു വെടിവെച്ച്, ഇത് പാതിരാപ്പട്ടികളുടെ നാട്ടുപട്ടികളുടെ അവസ്ഥയാണ്. അപ്പം മനുഷ്യനെ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു തിരിച്ചറിവാണ്. അതിനേക്കാൾ ദാരുണമായ തിരിച്ചറിവാണ് ശാസ്ത്രത്തിൻ്റെ നിസ്സഹായാവസ്ഥ. എല്ലാവരും ചൊവ്വായിലൊക്കെ പോകാൻ വേണ്ടിയുള്ള ഉടുപ്പം തേപ്പിച്ചിരിക്കുകയും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട ചൊവ്വായി പോകാൻ. ദിസ് ഈസ് ദ ട്രാജഡി. ചൊവ്വായിലും വേഴത്തിലൊക്കെ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ? അതിന് പറ്റാത്ത അവസ്ഥയിൽ ശാസ്ത്രജ്ഞന്മാർ പോലും പുരാതനമായ ജീവികളെപ്പോലെ കൈയും കാലും ഉറയൊക്കെ ഇട്ട് മുഖമൊക്കെ മൂടി അങ്ങനെ പാത്തിരിക്കുകയാണ്. വെറുമൊരു സൂക്ഷ്മജീവിയുടെ മുമ്പിലാണ്. ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായി. ഇനിയെങ്കിലും എളിമപ്പെടണം. ഇങ്ങനെ എല്ലാ പ്രത്യാഘാതങ്ങളുടെ കാലഘട്ടങ്ങളിലും ഇപ്പോൾ എളിമയാണ് വേണ്ടത്. സഭ പോലും കരുണയ്ക്ക് സമാന്തരമായി ലോകത്തോട് പ്രഖ്യാപിക്കേണ്ടത് എളിമയെക്കുറിച്ചാണ്. കാരണം ജന എന്നെല്ലാം എപ്പിഡേമിക് രാജ്യത്തിൽ എന്ത് വളർന്നിട്ടുണ്ടോ അന്നെല്ലാം പഴയ നിയമത്തിൽ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എളിമപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. എളിമപ്പെട്ട് നിലനിന്നിട്ട് വേണ്ട പിന്നെ കരുണ കാണിക്കാൻ. അപ്പം ആദ്യം ജനങ്ങളെ ഈ പ്രാർത്ഥന കൊണ്ട് ലോകത്ത് എളിമയോടുകൂടി ജനങ്ങൾ യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് ആരാണ് വലുത്, ഞാനോ നീയോ, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ശാസ്ത്രമെടുത്താലും ഉടനെ ഞാനോ നീയോ. ആദ്യം കോവിഡിൻ്റെ അണുക്ക് എന്ത് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി മത്സരമാണ്. എന്നിട്ട് ഓരോരുത്തരും ഓരോ പൊട്ട റിസൾട്ട് പുറത്തിറക്കിയിട്ട് മനുഷ്യനെ പറ്റിക്കും. ഞങ്ങൾ കണ്ടുപിടിച്ച്. അപ്പം അതിൻ്റെ പിന്നിലെല്ലാം വരണത് അഹങ്കാരമാണ്, ഞാനോ നീയോ എന്നുള്ള സാധനമാണ്. ഇപ്പം ശാസ്ത്രം എങ്ങനെ പുരോഗമിച്ചാലും അതുപോലും മനുഷ്യൻ്റെ അഹങ്കാരം, ആരാണ് വലിയവൻ എന്നുള്ള ആ പഴയകാല വിഷയങ്ങൾ തന്നെ. ഇതിന് ഉള്ള മരുന്ന് എളിമപ്പെടൽ തന്നെയാണ്. എളിമപ്പെട്ടാൽ ദൈവം തന്നെ ഇതിൻ്റെ പരിഹാരം മനുഷ്യന് ഇറക്കിക്കൊടുക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അവിടുന്ന് തൻ്റെ മഹാസംഭവങ്ങളാണ് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത്, വീണ്ടെടുക്കുക എന്നുള്ളത്. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ അത്. പക്ഷേ ഏതെങ്കിലും ഒരാളൊന്ന് എളിമപ്പെട്ട് കൊടുക്കണം മനുഷ്യാവതാരത്തിന് വേണ്ടി. അതാണ് അമ്മ പറയണത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തുവെന്ന്. ആ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ജപമാല നടത്തുന്നത്. ഈ ജപമാല ബഹുമാന സിസ്റ്റേഴ്സ് അതിമനോഹരമായ രീതിയിൽ ഭക്തിയോടുകൂടി സഭയ്ക്ക് വേണ്ടി, സഭയോട് ചേർന്ന്, ജനങ്ങളോട് ചേർന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുർബാന കഴിഞ്ഞാൽ വീണ്ടും ബഹുമാന സിസ്റ്റേഴ്സ് ജപമാല തുടരുകയാണ്. 5 മണിവരെയാണ് ഇതിൻ്റെ സമയം. 5 മണിക്ക് ഗ്ലോബൽ ഗൂഗിൾ മീറ്റ് റോസരിയാണ്. ഒരുപക്ഷെ അമ്മ തന്ന ഏറ്റവും നല്ല പ്രോഗ്രാമിലെ ശുശ്രൂഷയിലൊന്നാണത്. കാര്യം എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ലോകത്തിലുള്ള എല്ലാ ഭാഗത്തുള്ള ജനങ്ങൾക്ക് കൃപാസാൽത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുമായിട്ട് നേരിട്ട്, അതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുമായിട്ട് നേരിട്ട് അമ്മയോട് അവിടെ സങ്കടങ്ങൾ പറയാനുള്ള അവസരം, അത് ആൾക്കാർ സുന്ദരമായ രീതിയിലാണ്. ഇന്നലെയൊക്കെ കേട്ട സാക്ഷി, ആൾക്കാർ ഗ്രിഡിൽ വരുമ്പോൾ തന്നെ അവിടുന്ന് സ്വരമിട്ട് പറയണത് സാക്ഷ്യം വരാനുണ്ട്, സാക്ഷ്യം വരാനുണ്ടെന്നാണ് പറയണത്. അത്യാഹ്ലാദത്തോടെയാണ് ജനങ്ങളത് പറയണത്. അവരെന്താ ചെയ്തത്? ആലപ്പുഴ പോലും വന്നിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല, എന്നിട്ടും ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടാണ് ഈ സാക്ഷ്യം പറയണത്. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി അമ്മ തന്ന കാലത്ത് ഇതൊരു ഭയങ്കരമായ ഒരു പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാമായിരുന്നു.
പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രവർത്തകർ തമ്മിൽ പറയും, അമ്മ അടയാളം കാണിച്ചില്ലെങ്കിൽ ഭയങ്കരമൊക്കെ കണക്കായിരിക്കുമെന്ന്. അതറിയില്ലേ, ഏത് ഭയങ്കര പ്രാർത്ഥന പറഞ്ഞാലും ദൈവം അടയാളം കാണിക്കണ്ടേ? അമ്മ അടയാളം കാണിച്ചില്ലെങ്കിൽ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ കണക്കായിരിക്കുമെന്ന്. അമ്മ അടയാളം കാണിക്കാൻ തുടങ്ങി. എന്ത് മനോഹരമായ അടയാളങ്ങളാണ്! ഞങ്ങളെല്ലാം ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഒരു 3-4 വെച്ചൊക്കെ എല്ലാ ദിവസവും സാക്ഷി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേൾക്കണം. അത് ലൈറ്റ് ക്യാൻഡിൽ, അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി, അതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ഇവിടെ ഓൺലൈനല്ലേ സാധിക്കത്തുള്ളൂ. മൂവ് ചെയ്യാൻ പോലും പറ്റണില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോഴേ അതിന് പറ്റിയ പ്രെയർ ഫോംസാണ് ദൈവം ഇന്ന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉടമ്പടി ചെയ്ത് സാക്ഷ്യം പറയുന്ന ആൾക്കാരൊക്കെ പറയണതെന്താണെന്നറിയോ, ഞാൻ ഗൂഗിൾ മീറ്റിൽ ഇരുന്നപ്പോഴേ എന്നോട് പറഞ്ഞതാണ്, ചാ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി ഞാനത് എപ്പോഴും കർശനമായിട്ട് പാലിക്കുന്നുണ്ടെന്നാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്കും എടുക്കാത്തവർക്കും എടുക്കാനും എടുത്തവർക്കും എടുക്കാത്തവർക്കും കൂടി ഒരുമിച്ച് ഈ ജപമാലയുടെ കൂടെ 1 പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഈ 1 കഴിയുമ്പോൾ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലം, കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലമെന്ന് പറയാൻ കാരണം സമയ കടികാരവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഇത്രയും സങ്കീർണമായ ഒരു പ്രത്യക്ഷപ്പെടൽ ഇന്നുവരെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സഭയുടെ ജീവിതം പോട്ടെ, അമ്മയുടെ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകൾ ഞങ്ങളിതിൻ്റെ കൂടെ അങ്ങ് സമർപ്പിക്കുകയാണ്. നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് 5:00 നിങ്ങൾ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിക്കാം. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടുമ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് സഭയ്ക്കൊരു അടയാളമായി മാറണം. സഭയ്ക്കൊരടയാളമായി എന്നെ മാറ്റണമെന്ന് വേണം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ ഈ ജപമാലയുടെ എന്താ പ്രത്യേകത? 31 ദിവസവും നടക്കുന്ന ഈ ഒക്ടോബർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്വർഗസ്ഥരെയും 10-15 ചെല്ലുമ്പോൾ കഴിയുമ്പോൾ ഉടനെ ഫാത്തിമ പ്രേയറാണ്. അതിൻ്റെ പരിശുദ്ധ രൂപമാണ് തരണത്. അതിൻ്റെ ഈശോയെ നരകാഗ്നിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. പിന്നെന്താണ്? കൊറോണ വിമുക്ത ലോകത്തിനായി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പിന്നെ പ്രാർത്ഥിക്കണത് എന്താണ്? ഓയൻ്റെ ഈശോയെ സഭയുടെ മിഷൻ ചെയ്തതിന് പരിശുദ്ധാത്മാവിനാൽ സഭയെ ശക്തിപ്പെടുത്തണമേ, നവീകരിക്കണമേ, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ ശക്തീകരിക്കണമേ. അതിനുശേഷം പിന്നെ മൗനമാണ്, വ്യക്തിപരമായ പ്രാർത്ഥനകളാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, ജോലിക്കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ ഒക്കെ സമർപ്പിക്കാൻ ഓരോ 10-15 ചൊല്ലിക്കഴിയുമ്പോഴും നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ മൗനമായിട്ട് സമയം തരും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കർത്ത ഓയൻ്റെ ഈശോയെ എൻ്റെ ജീവിത ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ. എന്ത് മനോഹരമാണ്! ഇതുപോലെ ഒരു അവസരം നമുക്ക് കിട്ടാനില്ല. നിങ്ങൾ വളരെ ബുദ്ധിപൂർവം, വളരെ സ്നേഹത്തോടെ ഇത് ഉപയോഗിച്ച് വൈകുന്നേരം 5:00 ഗ്ലോബൽ ഗൂഗിൾ മീറ്റ് നിങ്ങളുടെ ജീവിത സങ്കടങ്ങൾ നേരിട്ട് സംവേദിക്കാനുള്ള, ഷെയർ ചെയ്യാനുള്ള അവസരം. 6:30 അതിജീവന അമ്മയോടൊപ്പം എന്നുള്ള സന്ധ്യാധ്യാനമാണ്. അതിജീവനം അമ്മയോടൊപ്പം എന്നുവെച്ചാൽ അമ്മയുടെ കൂടെ -0 ആയി പോയിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് ജപമാല പിടിച്ച് കയറി വന്നത്, എങ്ങനെയാണ് അമ്മയുടെ കരം പിടിച്ച് കുഴിയിൽ നിന്ന് കയറിയതും, എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ചതും, അതിൻ്റെ അനുഭവ പാഠങ്ങളാണ് നൽകുന്നത്. അപ്പം അതിനകത്ത് നത്തിൻ മോർ നത്തിൻ ലെസ്സാ, ഒന്നും വെച്ച് കെട്ടിയതൊന്നുമില്ല, ഉണ്ടാക്കി പറഞ്ഞതുമില്ല, കെട്ടുകഥകളുമല്ല, എല്ലാം നേരിട്ട് ദൈവമായിട്ട് നേരിട്ട് സംവേദിച്ചിട്ടുള്ള സത്യമായ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും തകർന്നിട്ടില്ല. ഇതുകൊണ്ട് നമ്മൾ നേടും, നമ്മൾ ജയിക്കും, അമ്മയോടൊത്ത് നമ്മൾ ജീവിക്കും, അതിജീവിക്കുമെന്ന്. അതാണ് അതിജീവനം അമ്മയോടൊപ്പം. അത് കഴിയുമ്പോൾ ആരാധന. ആരാധന എന്ന് പറയുമ്പോൾ രാവിലെ 10:00 തൊട്ട് തുടങ്ങി, 9:00 തുടങ്ങി ആരാധന. ജപമാലയിൽ 10,000, ഒരു 20,000 പേരെങ്കിലും കൂടി കാണും. അവിടെ എല്ലാ കണ്ണുനീരും ഞങ്ങൾ എടുത്തിട്ട് പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കും.
ആരാധന നടത്തിയതിനു ശേഷം അതിൻ്റെ ആശീർവാദം നൽകും. അതിനുശേഷം 8 മണിയോടുകൂടി ആരാധന തീരുമ്പോൾ പിന്നെയെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് പ്രീമിയറാണ്. അതായത് രാവിലെ മുഴുവൻ നടത്തിയ റീടെലകാസ്റ്റ് ചെയ്യും. രാവിലെ മുഴുവൻ നടത്തിയ മുഴുവനും ജപമാലകൾ വീണ്ടും രാത്രി കൂടുന്നവരുണ്ടേ, ഓരോരോ രാജ്യങ്ങളിൽ രാത്രി കൂടുന്നവരുണ്ട്. ഞങ്ങളത് രാത്രിയൊക്കെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ അപ്പോഴും ആൾക്കാരെ വാച്ചിങ് വാച്ചിങ് എന്ന് എഴുതി കാണിക്കണേ കാണാം. 2 മണിക്ക് എഴുന്നേറ്റാലും 3 മണിക്ക് എഴുന്നേറ്റാലും 4 മണിക്ക് എഴുന്നേറ്റാലും 12 മണിക്ക് എഴുന്നേറ്റാലും വാച്ചിങ് എന്നുവെച്ചാൽ 2000 പേര് വാച്ച് ചെയ്യുന്നുണ്ടാവും ആ സമയത്ത്. രാത്രിയാണ്, ഈ രാത്രി പോലും ജപമാല ഇങ്ങനെ പ്രീമിയർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിങ്ങനെ രാവിലെ 7 മണി 8 മണി 9 മണി ഞങ്ങൾ ലൈവ് തുടങ്ങണവരെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇതൊരു മഹാസംഭവമാണ്. ഇത് ദൈവമെങ്കിൽ ഒരു ദൈവികമായ ഒരു ക്രമീകരണം തന്നതിനെ അത് പരിശുദ്ധ അമ്മ നേരിട്ട് കൃപാസനം അതിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ജനകോടികളെയും ഏറ്റെടുത്തിരിക്കണ പോലെയാണ്, നേരിട്ട് ഏറ്റെടുക്കണ പോലെയാണ് ഇതിൻ്റെ ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത്. ഇതൊരാധ്യാത്മികമായ മുന്നേറ്റവും ഒരു ആധ്യാത്മികമായ സന്ധിപ്പുമാണ്, ദൈവത്തിൻ്റെ സ്വകാര്യ സന്ധിപ്പ്. കർത്താവ് അമ്മ നീല മേലങ്കിയാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ജീ ശുശ്രൂഷയുടെ താങ്ങി നിർത്തുകയാണ്, കോരി പിടിച്ചിരിക്കുകയാണ്, നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ സ്വകാര്യ ശുശ്രൂഷ നമുക്ക് ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.